ജോസ്മോൺ കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കപ്പൽ അപകടത്തിൽപ്പെടുമ്പം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം അതിനുവേണ്ടി നമുക്ക് തന്നേക്കുന്ന ഒന്നാണ് ലൈഫ് ബോട്ട്. ഇപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ബോട്ടാണ് ലൈഫ് ബോട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലൈഫ് ബോട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈഫ് ബോട്ടൊക്കെ ഒന്ന് കണ്ടാലും. കപ്പലിൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഇമേർഷൻ സൂട്ടും ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ട് ഈ മസ്റ്റർ സ്റ്റേഷനിൽ പോയി നിൽക്കും. അവിടെ നിന്ന് ക്യാപ്റ്റൻ്റെ ഓർഡറിന് വെയിറ്റ് ചെയ്യും. അപ്പം അബാൻഡൻ ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ ക്യാപ്റ്റൻ ഓർഡർ ഇടും, അബാൻഡൻ ദ ഷിപ്പ് എന്ന്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റും ഇമേർഷൻ സൂട്ടൊക്കെ ആയിട്ടാണ് ഈ ലൈഫ് ബോട്ടിൽ നമ്മൾ പോവുക. അതുപോലെ ഓരോരുത്തർക്കും നിയോഗിച്ചിട്ടുള്ള ലൈഫ് ബോട്ട് ഡ്യൂട്ടീസിനെ പറ്റി മസ്റ്റർ ലിസ്റ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും സ്വന്തം ജോലിയെപ്പറ്റി, ലൈഫ് ബോട്ട് ഡ്യൂട്ടീസിനെ പറ്റി എപ്പോഴും പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് എമർജൻസിക്ക് വേണ്ടിയും നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കപ്പലിൽ ബോട്ട് ഡ്രില്ല് അങ്ങനത്തെ പലതരം ഡ്രില്ലുകൾ നടത്താറുള്ളത്. ഇപ്പോൾ നമ്മൾ ലൈഫ് ബോട്ടിൻ്റെ അകത്തോട്ട് കയറാൻ ഇതുപോലൊരു ഡോറുണ്ട്. അപ്പം ക്യാപ്റ്റൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ബോട്ടിനകത്തോട്ട് കയറേണ്ടത്. അപ്പം ഇതുപോലെ തുറന്ന് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പം കയറിയാലുടനെ നമുക്ക് രണ്ട് വശത്തായിട്ടും സീറ്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. അപ്പം ഈ ലൈഫ് ബോട്ട് 32 പേർക്ക് വേണ്ടി നിർമ്മിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് 32 പേർക്കുള്ള ഇരിപ്പിടങ്ങൾ കാണാം, അതുപോലെ സീറ്റ് ബെൽറ്റും കാണാം. അപ്പം ഈ കപ്പലിൽ രണ്ട് ലൈഫ് ബോട്ടാണുള്ളത്. രണ്ടും 32 പേർക്ക് കയറാവുന്ന രീതിയിൽ ഒന്ന് ഇടതുവശത്തും ഒന്ന് വലതുവശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അടുത്തത് നമ്മുടെ ഈ ലൈഫ് ബോട്ടിൻ്റെ എഞ്ചിൻ ഒന്ന് കാണാം. അപ്പം നമ്മളെ എഞ്ചിൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഫോർത്ത് എഞ്ചിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു കവർ വെച്ചാണ് എഞ്ചിൻ മറച്ചു വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ എഞ്ചിൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഫോർത്ത് എഞ്ചിനീയർ നമ്മുടെ ലൈഫ് ബോട്ട് എഞ്ചിൻ്റെ ഓയിൽ, അതായത് എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും സാറ്റർഡേ റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഫോർത്ത് എഞ്ചിനീയറും തേർഡ് ഓഫീസറും കൂടെ വന്നിട്ട് ലൈഫ് ബോട്ട് എഞ്ചിൻ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടും പുറകോട്ടും ഒന്ന് ഓടിച്ച് നോക്കാറുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ ബാറ്ററി ഓഫിൽ നിന്ന് ഓണാക്കുന്നു, പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് അത് ഓണാക്കി, പിന്നെ അകത്തെ ലൈറ്റ്സൊക്കെ ആദ്യമേ ചെക്ക് ചെയ്യും എല്ലാം വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം. അതിനുശേഷം പുറത്തൊരു ലൈറ്റുണ്ട് അതും ചെക്ക് ചെയ്യാറുണ്ട്. അവസാനം നമ്മൾ എഞ്ചിന് സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. പണ്ടത്തെയൊക്കെ ലൈഫ് ബോട്ടിൽ നമ്മൾ കറക്കിയൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ കുറച്ച് പുതിയ ലൈഫ് ബോട്ട് ആയതുകൊണ്ട് ഇതുപോലെ ബാറ്ററി സ്റ്റാർട്ടാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രൊപ്പല്ലർ നമ്മൾ പുറകോട്ടും മുന്നോട്ടൊക്കെ കറക്കി നോക്കും എല്ലാം വർക്കിംഗ് ആണോ എന്ന്. അതിനുവേണ്ടിയാണ് ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവർ പുറകോട്ട് തിരിക്കുമ്പം പ്രൊപ്പല്ലർ പുറകോട്ട് കറങ്ങും, അതിനുശേഷം ന്യൂട്രലായി വെച്ചിട്ട് മുന്നോട്ട് തിരിക്കുമ്പം മുന്നോട്ടും കറങ്ങും. അവസാനം നമ്മൾ വീണ്ടും ന്യൂട്രലായി വെച്ചിട്ട് നമ്മുടെ എഞ്ചിൻ ഓഫ് ആക്കും, എന്നിട്ട് ബാറ്ററി ഓഫ് ആക്കും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിന്, ലൈഫ് ബോട്ടിൻ്റെ എഞ്ചിൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. ഇമർജൻസി ഒക്കെ ഏത് സമയത്താണ് വരുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ആ ഇമർജൻസി സമയത്ത് ഇത് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും. പിന്നെ നമുക്ക് ബോട്ട് ഓടിക്കാൻ വേണ്ടി ഇതുപോലൊരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട്. മുന്നോട്ടുള്ള ഒരു വ്യൂ തരുന്ന ഒരു ഗ്ലാസ്സാണ് നിങ്ങൾ കണ്ടത്. കുറച്ച് മഴയൊക്കെ പെയ്ത് ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ വൃത്തിയാക്കാറുണ്ട് ഇടയ്ക്ക്, ഇനി വൃത്തിയാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതുപോലെ നമുക്കൊരു സ്റ്റിയറിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ് ബോട്ട് എഞ്ചിന് വേണ്ടി ഉള്ള ഫ്യുവൽ ടാങ്ക്. 24 മണിക്കൂർ നേരം ഓടാനുള്ള ഡീസൽ ഈ ടാങ്കിലുണ്ട്, അതാണ് റിക്വയർമെൻറ്. പിന്നെ ഇപ്പോൾ കാണുന്നത് പോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് കുടിവെള്ളമായിട്ട് 3 ലിറ്റർ ആണ് നിയമപ്രകാരം നമുക്ക് സൂക്ഷിക്കേണ്ടത്. പിന്നെ ബാക്കി ലൈഫ് ബോട്ട് എക്യുപ്മെൻറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഫുഡ് പാക്കറ്റ്, അത് ഒരാൾക്കൊരു പാക്കറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ നിയമം എന്ന് വെച്ചാൽ 10,000 kJ എങ്കിലും മിനിമം വേണം എന്നാണ്. ബിസ്ക്കറ്റ് ടൈപ്പുള്ള ഒരു ഐറ്റമാണ്. 2023 ഡിസംബർ വരെ ഉള്ള വാലിഡിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവർക്കും ഓരോ പാക്കറ്റ്, 32 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് TPA, തെർമൽ പ്രൊട്ടക്റ്റീവ് എയ്ഡ്. ശരീരത്തിൽ നിന്ന് ഹീറ്റ് ലോസ്, അതായത് ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആണ് അത് തന്നേക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു റഡാർ റിഫ്ലക്ടർ ഉണ്ട്. കാരണം ഈ ലൈഫ് ബോട്ട് ഉണ്ടാക്കിക്കുന്ന ഫൈബർ വെച്ചിട്ടാണ്. അപ്പം മറ്റ് കപ്പലിൻ്റെ ഒക്കെ റഡാറിന് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ ഒരു മെറ്റലായിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് സീ ആങ്കർ ആണ്.
ഇപ്പോൾ നമ്മുടെ ബോട്ടിനെ എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയൊക്കെയാണ് ഈ സീ ആങ്കർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് ബോട്ടിലുള്ള പൈറോ ടെക്നിക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ബോയൻറ്റ് സ്മോക്ക് സിഗ്നൽ. നമ്മുടെ ലൈഫ് ബോട്ടിൽ രണ്ടെണ്ണം ഉണ്ട്, അതെങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് തുറന്ന് അതിനകത്ത് ഒരു ലിഡുണ്ട്, അത് തുറന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് കളറിലുള്ള പുക സ്മോക്ക് വരും. അപ്പോൾ മറ്റ് കപ്പലുകൾ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മുടെ കാര്യം, അതായത് നമ്മളിങ്ങനെ ഡിസ്ട്രസ്സിൽ കിടക്കുവാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് റോക്കറ്റ് പാരഷ്യൂട്ട് പരിചയപ്പെടാം. ലൈഫ് ബോട്ടിൽ ഇതുപോട്ട് നാലെണ്ണമുണ്ട്. ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന സിനിമയിൽ കണ്ടു കാണും. ഇത് ചെറിയ റോക്കറ്റ് പോലെ പോലോട്ട് പോകും. അപ്പോൾ ഏതെങ്കിലും കപ്പൽ അടുത്തുകൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തോ ബോട്ട് ഇങ്ങനെ ഡിസ്ട്രസ്സിൽ കിടപ്പുണ്ടെന്ന്. ഇപ്പോൾ ഈ കാണുന്നത് ഹാൻഡ് ഫ്ലെയർ എന്നൊരു സാധനമാണ്. ഇപ്പോൾ ഒരു ലൈഫ് ബോട്ടിൽ ഹാൻഡ് ഫ്ലെയർസ് ആറെണ്ണം ഉണ്ട്. കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്ന പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പക്ഷേ അതിന് തീയൊന്നും കത്തിക്കേണ്ട, അതിൻ്റെ ഒരു ലിഡ് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ആക്ടിവേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഏതെങ്കിലും ഷിപ്പോ ഹെലികോപ്റ്ററൊക്കെ വരുമ്പം അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ബാക്കി ടിൻ ഓപ്പണർ അങ്ങനെ ഇത് പിന്നെ ഛർദിക്കുകയൊക്കെ ആണെങ്കിൽ അത് ഇടാൻ വേണ്ടിയുള്ള ബാഗാണ്. പിന്നെ സീ സിക്നെസ് മെഡിസിൻസ് നമുക്ക് ഛർദിയൊക്കെ വരാതിരിക്കാനും വോമിറ്റിങ് ചെയ്യാതിരിക്കാനൊക്കെയുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. കാരണം ഈ വളരെ റഫൊക്കെ ആയിട്ടാണെങ്കിൽ ബോട്ട് നന്നായിട്ട് കുലുങ്ങും. അപ്പം ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഛർദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് റെസ്ക്യൂ ക്യോട്ട് എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻ്റ് ആണ്. മാരലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള വഞ്ചിയിലൊക്കെ ഉള്ള കൂട്ട് പങ്കായം, നമ്മൾ ഇംഗ്ലീഷ് ഓർസ് എന്ന് പറയും, അങ്ങനെ പങ്കായം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ലിവറില്ലേ, അത് ആ പിന്നഴിച്ചു മാറ്റിയിട്ട് ആ ലിവർ ഓപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബോട്ട് സ്റ്റീൽ വയറിൽ നിന്ന് വിട്ടുപോകും. അതിനുവേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ബോട്ട് ഹുക്ക്, അതെന്തെങ്കിലും സാധനങ്ങൾ വലിച്ചടുപ്പിക്കാനോ അതുപോലെ നമ്മൾ ലോവർ ചെയ്യുന്ന സമയത്ത് ഷിപ്പിൽ നിന്ന് അകലാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഈ കാണുന്നത്. ഈ വാല് തുറന്നാൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. എല്ലാ ലൈഫ് ബോട്ടിലും ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാണണമെന്നില്ല. പിന്നെ നമ്മുടെ ലൈഫ് ബോട്ടിനകത്ത് വെള്ളം കയറിയാൽ അത് പമ്പൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പമ്പാണ് ഇത്, ബിൽജ് പമ്പ് എന്ന് പറയും. ഈ കാണുന്നത് പോലെ പ്രവർത്തിപ്പിച്ചാൽ വെള്ളം പമ്പൗട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു സെർച്ച് ലൈറ്റ് ഉണ്ട്, അതുപോലെ തീ അണയ്ക്കാൻ വേണ്ടി ഒരു ഫയർ എക്സിംഗ്വിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയൊരു വയർ, അത് സ്റ്റീൽ വയറാണ്. നമുക്ക് ലൈഫ് ബോട്ടിനകത്തിരുന്ന് തന്നെ ലോവർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അടുത്തായി നമുക്ക് ലൈഫ് ബോട്ട് ലോവർ ചെയ്യുന്നതിനെ പറ്റി ഒന്ന് കണ്ടു നോക്കാം. അപ്പം ലോവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ആദ്യമേ മുന്നിലും പുറകിലുള്ള ഓരോ കയർ, അതിന് പെയിൻറ്റർ എന്നാണ് പറയുന്നത്, അത് നമ്മുടെ കപ്പലിൻ്റെ ഏതെങ്കിലും സ്ട്രോങ് പോയിന്റിൽ കെട്ടിവെക്കുന്നു. പിന്നെ ലൈഫ് ബോട്ടിൻ്റെ അടിവശത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് നമ്മളൊരു പ്ലഗ് വെച്ച് അടച്ചു വെക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ലൈഫ് ബോട്ടിനെ സെക്യൂർ ചെയ്ത്, അതായത് ലൈഫ് ബോട്ടിനെ ഇതുപോലെ ലാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രൈപ്സ് എന്ന രണ്ട് സ്റ്റീൽ വയറുണ്ട്, അത് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചു മാറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് അഴിക്കേണ്ടതാണ് സേഫ്റ്റി ഹാർബർ പിൻ എന്നുള്ളൊരു അറേഞ്ച്മെൻറ്റ്. അതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അതും മുൻവശത്തും പുറകുവശത്തും ഉണ്ട്. അപ്പോൾ അതുകൂടെ അഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് ബോട്ട് ഫ്രീ ആണ്, നമുക്ക് ലോവർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇവിടുത്തെ ബോസാണ് പുള്ളി, അവിടുത്തെ ആ ഒരു ലിവറിൽ പിടിച്ച് ഉയർത്തിയപ്പം ബൈ ഗ്രാവിറ്റി, ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ലൈഫ് ബോട്ട് ലോവർ ആകുന്നു. അങ്ങനെ വെള്ളത്തിൽ നമ്മൾ ലോവർ ചെയ്യുന്നു. എല്ലാ 3 മാസത്തിലൊരിക്കൽ നമുക്കിതുപോലെ ലൈഫ് ബോട്ട് വെള്ളത്തിലിറക്കി ആ ഒരു സ്റ്റീൽ വയറിൽ നിന്ന് അൺഹുക്ക് ചെയ്ത് ഇതുപോലെ മുന്നോട്ടും പുറകോട്ടും ഓടിച്ചു നോക്കണമെന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും പോർട്ടിലെത്തുമ്പം അവരോട് റിക്വസ്റ്റ് ചെയ്യും ഞങ്ങൾക്കിവിടെ ലൈഫ് ബോട്ട് ലോവർ ചെയ്ത് ഡ്രില്ല് നടത്താൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ലൈഫ് ബോട്ട് വെള്ളത്തിലിറക്കിയിട്ട് ആ വെള്ളത്തിലിറക്കാൻ സഹായിക്കുന്നത് ലൈഫ് ബോട്ടിൻ്റെ ഫോൾസ്, അതായത് ആ വയർ വഴിയാണ്, സ്റ്റീൽ വയർ. അപ്പം നമ്മൾ താഴെ വെള്ളത്തിൽ എത്തിക്കഴിയുമ്പം മുമ്പ് കാണിച്ചതുപോലത്തെ ആ ലിവർ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റീൽ വയറിൽ നിന്ന് നമ്മൾ ലൈഫ് ബോട്ടിനെ ഫ്രീ ആക്കുന്നു. പിന്നീട് മുന്നോട്ടും പുറകോട്ടും എൻജിൻ യൂസ് ചെയ്ത് കുറച്ച് പോകും. ഇപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ ആ ഒരു പെയിൻറ്റർ, അതായത് കയറുണ്ടെന്ന് പറഞ്ഞല്ലോ മുന്നിലും പുറകിലും, ആ കയറാണ് നമ്മുടെ ലൈഫ് ബോട്ടിനെ കപ്പലിനുമായിട്ട് അടുത്ത് നിർത്താൻ സഹായിക്കുന്നത്. ഇമർജൻസി ആയിട്ട് നമ്മൾ പോകുമ്പം, കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പം ഈ പെയിൻറ്റർ, അതായത് ഈ കയറ് നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ കുറച്ച് ലൈഫ് ബോട്ട് ഇതുപോലെ അൺഹുക്ക് ചെയ്ത് അങ്ങോട്ടൊക്കെ കുറച്ച് മാറിയൊക്കെ നമ്മൾ പോകുമായിരുന്നു. ഇപ്പം മിക്ക ബോട്ടിലും അതിനുള്ള പെർമിഷൻ കിട്ടാറില്ല. ഈ ലൈഫ് ബോട്ടിന് പലതരം ടെസ്റ്റുകളുണ്ട്.
എല്ലാ വർഷവും ആനുവൽ ടെസ്റ്റ് നടത്താറുണ്ട്. അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നാണ് ചെയ്യുന്നത്. അതുപോലെ 5 വർഷം കൂടുമ്പം ലൈഫ് ബോട്ടിൻ്റെ ലോ ടെസ്റ്റ് നടത്താറുണ്ട്. അതിൻ്റെ റിലീസ് മെക്കാനിസവും അതിൻ്റെ ലോഞ്ചിങ് എക്യുപ്മെൻറ്റൊക്കെ കറക്റ്റാണോന്ന് അറിയാൻ. അപ്പോൾ ലൈഫ് ബോട്ടും അതിൻ്റെ എക്യുപ്മെൻറ്റ് വെയ്റ്റും അതേപോലെ തന്നെ 32 പേരുടെ ലൈഫ് ബോട്ടാണല്ലോ ഇത്. അപ്പോൾ 32 പേരുടെ വെയ്റ്റിന് അനുസരിച്ചുള്ള വെള്ളം ഇതുപോലെ വാട്ടർ ബാഗിൽ നിറയ്ക്കും. ഒരാൾക്ക് 82.5 കിലോ എന്ന ഒരു അനുപാതത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ലൈഫ് ബോട്ട് എത്ര വെയ്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നോ അതിൻ്റെ 1.1 മടങ്ങ് വെയിറ്റ് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്തതിനു ശേഷം വെള്ളം പമ്പോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കപ്പലിൻ്റെ കോൾ സൈനാണ് വലിയ അക്ഷരത്തിൽ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരുമ്പം അവർക്ക് മുകളിൽ നിന്ന് തന്നെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ലൈഫ് ബോട്ടുകൾ പലതരത്തിലുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചത് ഫുള്ളി എൻക്ലോസ്ഡ് ലൈഫ് ബോട്ടാണ്. അതുപോലെ തന്നെ ഫ്രീ ഫോൾ ലൈഫ് ബോട്ട് എന്നൊരു ഇത് നിങ്ങൾ ചില ഷിപ്പിലൊക്കെ കണ്ടേക്കാം. ഷിപ്പിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ലൈഫ് ബോട്ടാണത്. പിന്നെയുള്ളൊരു വിഭാഗം എന്നുള്ളത് ഓപ്പൺ ലൈഫ് ബോട്ട്സാണ്. സാധാരണ വള്ളമൊക്കെ പോലെ ഇരിക്കും ആ ലൈഫ് ബോട്ട്, തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. അതൊക്കെ സാധാരണഗതിയിൽ പഴയ ഒത്തിരി പഴക്കം ചെന്ന ഷിപ്പുകളിലാണ് കണ്ടുവരുന്നത്. ഇപ്പം പുതിയ ഷിപ്പുകളിൽ ഇതുപോലെ ഫുള്ളി എൻക്ലോസ്ഡ് ലൈഫ് ബോട്ട്സൊക്കെയാണ് കൂടുതലും കണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.